പ്രിയപ്പെട്ട സുഹൃത്ത് നമസ്കാരം. ജെ ഡി എസ് കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. 2021 മാർച്ച് 20 തീയതിയിലെ ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സ് ജനറൽ നോളജ്. ടേക്ക് എ സ്ട്രോങ് ഡിസിഷൻ. നല്ലൊരു സ്ട്രോങ് ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോകൂ, വിജയിക്കാൻ സാധിക്കും. എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരുടെ പ്രധാനപ്പെട്ട ഒന്നാണ് തീരുമാനങ്ങൾ. അതെത്രത്തോളം സ്ട്രോങ് ആണെന്ന് അതുപോലെ ഇരിക്കും നമ്മളുടെ വിജയവും. നമ്മൾ ഓരോ ദിവസവും പെർഫെക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്തു പോയാൽ തീർച്ചയായിട്ടും നമുക്ക് ഏതൊരു എക്സാമിലും നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. കറണ്ട് അഫേഴ്സും അതുപോലെ തന്നെ നമ്മൾ ഓരോ ദിവസവും അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. ഇവിടെ ഈ വീഡിയോ ഓരോ ദിവസവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് നൽകിക്കൊണ്ട് നിങ്ങളെ സഹായിക്കാൻ ശ്രമിക്കുന്നു. അതേപോലെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ഹൗ മെനി നോമിനേഷൻസ് വെർ ഫൈൽഡ് ഓൺ 140 കേരള അസംബ്ലി സീറ്റ്സ് ബൈ 19th March 2021? 2021 മാർച്ച് 19-ഓടെ 140 കേരള നിയമസഭാ സീറ്റുകളിൽ എത്ര നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചു? 2138. 2138 നോമിനേഷൻസാണ് 140 കേരള അസംബ്ലി ഇലക്ഷന് വേണ്ടി സമർപ്പിച്ചിട്ടുള്ളത്. 2021 മാർച്ച് 19 അവസാന തീയതി നോമിനേഷൻസ് ഫയൽ ചെയ്യുന്നതിനുള്ള. മലപ്പുറമാണ് ഏറ്റവും കൂടുതൽ നോമിനേഷൻ ലഭിച്ചത്, 235. തൊട്ടുപുറകെ കോഴിക്കോട് 226, എറണാകുളം 219, തൃശ്ശൂർ 194, തിരുവനന്തപുരം 187, കണ്ണൂർ 166. വിച്ച് ക്ലബ് ഹാസ് റിസീവ്ഡ് മോണിറ്ററി കോമ്പൻസേഷൻ ഫ്രം ഫിഫ ഫോർ വൺ ഓഫ് ഇറ്റ്സ് പ്ലേയേഴ്സ് ലോങ് ടേം ഇഞ്ചുറി? കളിക്കാരൻ്റെ ദീർഘകാല പരിക്കിന് ഫിഫയിൽ നിന്ന് ഏത് ക്ലബിന് ധനപരമായ നഷ്ടപരിഹാരം ലഭിച്ചു? കേരള ബ്ലാസ്റ്റേഴ്സ്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സന്ദേശ് ജിങ്കാനാണ് ഫിഫയിൽ നിന്ന് നഷ്ടപരിഹാരം ലഭിച്ചത്. ഇന്ത്യൻ ഫുട്ബോൾ ചരിത്രത്തിലെ ഒരു അപൂർവ സംഭവമാണ് ഫിഫയിൽ നിന്ന് ധനപരമായ നഷ്ടം ലഭിക്കുന്നത്. On which date Haryana has passed a bill to recover the compensation from the protesters if they caused damage to property? വസ്തുക്കൾക്ക് നാശനഷ്ടമുണ്ടായാൽ പ്രതിഷേധക്കാരിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കുന്നതിനുള്ള ബിൽ ഹരിയാന ഏത് തീയതിയിലാണ് പാസാക്കിയത്? 18th March 2021. 2021 മാർച്ച് 18-ന് ഹരിയാന അസംബ്ലി വസ്തുക്കൾക്ക് നാശനഷ്ടമുണ്ടായാൽ പ്രതിഷേധക്കാരിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കുന്നതിനുള്ള ബിൽ പാസാക്കി. ഇതിനു മുമ്പ് ഉത്തർപ്രദേശ് ആണ് ആദ്യത്തെ സംസ്ഥാനം ഇതേപോലുള്ളൊരു ബിൽ പാസാക്കുന്നത്. ആസ് പെർ ദ റിപ്പോർട്ട് ഓൺ 19th March 2021, ഹൗ മെനി സർവീസസ് ഹാവ് ബീൻ ഓപ്പറേറ്റഡ് ബൈ കിസാൻ റെയിൽ സർവീസ് അക്രോസ് ഇന്ത്യ? 2021 മാർച്ച് 19-ലെ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിൽ ഉടനീളം എത്ര സേവനങ്ങൾ കിസാൻ റെയിൽ സർവീസ് നടത്തിയിട്ടുണ്ട്? 373 കിസാൻ റെയിൽ സർവീസസ്. 2021 മാർച്ച് 19-ന് റെയിൽവേ മിനിസ്റ്റർ പീയൂഷ് ഗോയൽ രാജ്യസഭയിൽ അറിയിച്ചത് കിസാൻ റെയിൽ സർവീസസ് 373 സർവീസുകൾ 43 റൂട്ടുകളിൽ 2021 മാർച്ച് 19-ഓടി നടത്തിയിട്ടുണ്ടെന്ന്. Which nation's defense secretary arrived in India on March 19th 2021 on his first official visit? ഏത് രാജ്യത്തിൻ്റെ പ്രതിരോധ സെക്രട്ടറിയാണ് തൻ്റെ ആദ്യ ഔദ്യോഗിക സന്ദർശനത്തിനായി 2021 മാർച്ച് 19-ന് ഇന്ത്യയിലെത്തിയത്? യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ ഡിഫൻസ് സെക്രട്ടറി ലോയിഡ് ജെ ഓസ്റ്റിൻ ആണ് 2021 മാർച്ച് 19-ന് ഇന്ത്യയിൽ തൻ്റെ ആദ്യത്തെ ഔദ്യോഗിക സന്ദർശനം നടത്തിയത്. വാട്ട് ഇസ് ദ നെയിം ഓഫ് ദി ഫസ്റ്റ് ഇൻഡിജീനിയസ്ലി ഡെവലപ്ഡ് ആപ്പ് സ്റ്റോർ ബൈ ഇന്ത്യ? ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യത്തെ ആപ്പ് സ്റ്റോറിൻ്റെ പേര്? മൊബൈൽ സേവാ ആപ്പ് സ്റ്റോർ. 2021 മാർച്ച് 18-ന് മിനിസ്റ്റർ ഫോർ ഇലക്ട്രോണിക്സ് ആൻഡ് IT രവിശങ്കർ പ്രസാദ് രാജ്യസഭ അറിയിച്ചത് ഇന്ത്യ ആദ്യത്തെ തദ്ദേശീയമായിട്ട് ഡെവലപ്പ് ചെയ്ത ആപ്പ് സ്റ്റോർ ഇറക്കിയെന്നും ഇത് ലോഞ്ച് ചെയ്തത്
മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയും. ഇത് പ്രാവർത്തികമാക്കിയത് സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് അഡ്വാൻസ് കമ്പ്യൂട്ടിംഗ്. വിച്ച് ടീം വൺ ദി 11th സബ് ജൂനിയർ നാഷണൽ വിമൻസ് ഹോക്കി ചാമ്പ്യൻഷിപ്പ് ഫൈനൽ? 11th സബ് ജൂനിയർ ദേശീയ വനിതാ ഹോക്കി ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ വിജയിച്ച ടീം? ഹരിയാന. 2021 മാർച്ച് 18 നടന്ന സബ് ജൂനിയർ നാഷണൽ വിമൻസ് ഹോക്കി ചാമ്പ്യൻഷിപ്പിൽ ഹരിയാന ജാർഖണ്ഡിനെ 4-3 പരാജയപ്പെടുത്തിക്കൊണ്ട് 11th സബ് ജൂനിയർ നാഷണൽ വിമൻസ് ഹോക്കി ചാമ്പ്യൻഷിപ്പ് നേടി. ഉത്തർപ്രദേശ് ആണ് ഒഡീഷയെ തോൽപ്പിച്ചുകൊണ്ട് 3rd സ്ഥാനത്ത് എത്തിയിട്ടുള്ളത്. നമ്മളിന്ന് ഇത്രയും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇതേപോലെ ഓരോ പ്രാവശ്യം അപ്ഡേറ്റ് ചെയ്താൽ നമുക്ക് ഏതൊരു എക്സാമിലും നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. നമുക്ക് നാളെ വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.